വിശുദ്ധ പൗലോസ് ലീഹ കൊരിന്ത്യർ എഴുതിയ രണ്ടാം ലേഖനം ഒന്നാം അധ്യായം 3 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ദൈവവും പിതാവും കരുണയുടെ പിതാവും സകല സമാശാസ്ത്രത്തിൻ്റെ ദൈവമായവൻ വാഴ്ത്തപ്പെട്ടവനാകട്ടെ. ദൈവം ഞങ്ങൾക്ക് നൽകുന്ന സ്വാതന്ത്ര്യത്താൽ ഓരോ തരത്തിലുള്ള വിധകൾ അനുഭവിക്കുന്നവരെ ആശ്വസിപ്പിക്കാൻ ഞങ്ങൾ ശക്തരാകേണ്ടതിനും ഞങ്ങൾ ദൈവത്തിൽ നിന്ന് അനുഭവിക്കുന്ന അതേ ആശ്വാസം തന്നെ അവരും അനുഭവിക്കേണ്ടതിനും അവിടുന്ന് ഞങ്ങളെ എല്ലാ ക്ലേശങ്ങളിലും സമാശ്വസിപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ സഹനങ്ങളിൽ ഞങ്ങൾ സമൃദ്ധമായി പങ്കുചേരുന്നത് പോലെ ക്രിസ്തുവിലൂടെ സമാശ്വാസത്തിലും ഞങ്ങൾ സമൃദ്ധമായി പങ്കുചേരുന്നു. ഞങ്ങൾ ക്ലേശങ്ങൾ അനുഭവിക്കുന്നെങ്കിൽ അത് നിങ്ങളുടെ സമാശ്വാസത്തിനും രക്ഷയ്ക്കും വേണ്ടിയാണ്. ഞങ്ങൾക്ക് ആശ്വാസം ലഭിക്കുന്നെങ്കിൽ അത് നിങ്ങളുടെ ആശ്വാസത്തിന് വേണ്ടിയാണ്. ഞങ്ങൾ സഹിക്കുന്ന പീഡകൾ തന്നെ നിങ്ങളും ക്ഷമയോടെ സഹിക്കുന്നതിന് നിങ്ങൾക്ക് ശക്തി ലഭിക്കുന്നതിന് വേണ്ടിയാണ്. ഞങ്ങൾക്ക് നിങ്ങളിൽ ഉറച്ച പ്രത്യാശയുണ്ട്. ഞങ്ങളുടെ ക്ലേശങ്ങളെ നിങ്ങൾ പങ്കുചേരുന്നത് പോലെ ഞങ്ങളും സമാശ്വാസത്തിലും നിങ്ങൾ പങ്കുചേരും എന്ന് ഞങ്ങൾക്കറിയാം. നമ്മുടെ കർത്താവായ നിശ്ചയിച്ചതി. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 11-ാം അധ്യായം 24 മുതൽ 28 വരെയുള്ള വാക്യങ്ങൾ. അശുദ്ധാത്മാവ് ഒരുവനെ വിട്ടുപോയാൽ വരണ്ട സ്ഥലങ്ങളിലൂടെ ആശ്വാസം തേടി അലഞ്ഞു നടക്കും. കണ്ടെത്താതെ വരുമ്പോൾ അവൻ പറയുന്നു, ഇറങ്ങിപ്പോന്ന ഭവനത്തിലേക്ക് തന്നെ ഞാൻ തിരിച്ചു ചെല്ലും. തിരിച്ചു വരുമ്പോൾ ആ വീട് അടിച്ചു വാരി സജ്ജീകരിക്കപ്പെടുന്നതായി കാണുന്നു. അപ്പോൾ അവൻ പോയി തന്നേക്കാൾ ദുഷ്ടരായ മറ്റ് 7 അശുദ്ധാത്മാക്കളെ കൂട്ടിക്കൊണ്ടുവന്ന് അവിടുത്തെ പ്രവേശിച്ച് വാസമുറപ്പിക്കുന്നു. അങ്ങനെ ആ മനുഷ്യന്റെ സ്ഥിതി ആദ്യത്തിനേക്കാൾ മോശമായി തീരുന്നു. അവനിത് അരുൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ജനക്കൂട്ടത്തിൽ നിന്ന് ഒരു സ്ത്രീ ഉച്ചത്തിൽ അവനോട് പറഞ്ഞു, നിന്നെ വായിച്ച ഉദരവും നിന്നെ പാലുകൂട്ടിയ മൂലകളും ഭാഗ്യമുള്ളവ. അവൻ പറഞ്ഞു, ദൈവവചനം കേട്ട് അത് പാലിക്കുന്നവർ കൂടുതൽ ഭാഗ്യവാന്മാർ. നമ്മുടെ കർത്താവായ നിശ്ചയിച്ചതി.